ലാംഗ്വിൻ തിയറി ഓഫ് ഡയമാഗ്നറ്റിസം. ലാംഗ്വിൻസ് തിയറി ഓഫ് ഡയമാഗ്നറ്റിസം, ദറ്റ് ഇസ് എ ക്ലാസിക്കൽ തിയറി. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമാഗ്നറ്റിസത്തിൻ്റെ തിയറിയാണ്. ക്ലാസിക്കൽ തിയറിയും അതുപോലെ ക്വാണ്ടം തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ക്ലാസിക്കൽ തിയറി, അതായത് ലാംഗ്വിൻ തിയറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുകയാണ്. ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ആണെങ്കിൽ, ഈ ഇലക്ട്രോണിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ എന്നതായിരിക്കും. ദാറ്റ് ഈസ് എ ഫോഴ്സ്. എഫ് ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഇലക്ട്രോൺ ഡ്യൂ ടു ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ വിത്ത് റേഡിയസ് ആർ ആൻഡ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇനി ഈ ഒരു ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സെഡ് ആക്സിസ്, നമ്മളൊരു ആക്സിസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ സെഡ് ആക്സിസിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഒരു ലോറൻറ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഇക്വാലൻ്റ് ആയിട്ടാണ് ഈ ഫോഴ്സ്, അതായത് എഫ് എന്ന് പറയുന്ന റിലേഷൻ വരുന്നത്. അപ്പോൾ എഫ് സീക്വൽ ടു എഫ് സി പ്ലസ് എഫ് എൽ എന്നതായിരിക്കും. സെൻട്രിപെറ്റൽ ഫോഴ്സ് നമുക്ക് കാണുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ എന്നുള്ള റിലേഷൻ വെച്ചിട്ടാണ്. ഒമേഗ സീറോ ഈസ് ദ ഓർബിറ്റൽ, സോറി, ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ വിത്ത് ദ ഇനീഷ്യൽ ഫീൽഡ്. ദെൻ ലോറൻറ് ഫോഴ്സ് ഈക്വൽ ടു മൈനസ് പ്ലസ് ഇൻറ്റു ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ വരും, ഇ ഇൻറ്റു ബി ആർ ഒമേഗ. ദാറ്റ് ഈസ് ദ ലോറൻറ് ഫോഴ്സ്. ലോറൻറ് ഫോഴ്സ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, എഫ് എൽ ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ വി ബി. വി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗ. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ റിലേഷൻ കിട്ടുന്നത്. സോ എഫ് സീക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ സീക്വൽ ടു എം ഒമേഗ സീറോ ആർ മൈനസ് ഇ ബി ആർ ഒമേഗ എന്ന് നമുക്ക് എഴുതാൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ എം ഒമേഗ സ്ക്വയർ ആർ മൈനസ് ഈ ടൈമിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ് മൊത്തം ടൈമിന്, പ്ലസ് ഇ ബി ആർ ഒമേഗ മൈനസ് എം ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ആർ സീക്വൽ ടു സീറോ. ഓക്കെ, ഇനി ത്രൂ ഔട്ട് ഞാൻ എം ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഒമേഗ സ്ക്വയർ പ്ലസ് ഇ ബി ഡിവൈഡഡ് ബൈ എം ഒമേഗ, ആറും ആറും ക്യാൻസൽ ചെയ്ത് പോവും. മൈനസ് എമ്മും ക്യാൻസൽ ചെയ്ത് പോയി, ആറും ആറും ക്യാൻസൽ ചെയ്ത് പോവും. ഒമേഗ സീറോ സ്ക്വയർ സീക്വൽ ടു സീറോ. ദിസ് ഈസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഫ്രം ക്വാഡ്രാറ്റിക് ഇത് നമുക്ക് സോൾവ് ചെയ്യാം യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല. ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഒമേഗ സീക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇ ബി ഡിവൈഡഡ് ബൈ ടു എം ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു മൈനസ് ഇ ബി ഡിവൈഡഡ് ബൈ ടു എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഇ ബി ഡിവൈഡ് ബൈ ടു എം ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ ഹോൾ റേസ് ടു വൺ ബൈ ടു മൈനസ് ഇ ബി ഡിവൈഡ് ബൈ ടു എം. ഇനി ഒമേഗ സീറോ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് കമ്പയർഡ് ടു ഇ ബി ഡിവൈഡ് ബൈ ടു എമ്മിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അതായത് ഒമേഗ സീറോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും വലുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒമേഗ സീക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ദാറ്റ് ഈസ് ഒമേഗ ഓൾറെസ്റ്റ് വൺ ബൈ ടു വരുന്നുണ്ട് മൈനസ് ഇ ബി ഡിവൈഡഡ് ബൈ ടു എം. ഓക്കെ, ഇവിടെ ഈ ഒരു ടേം നെഗ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ സ്ക്വയർ എടുക്കുന്നത് കൊണ്ടാണ്. അതായത് സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നിൻ്റെ താഴെയുള്ളൊരു വാല്യൂ ആണെങ്കിൽ, പോയിൻ്റ് സംതിങ് ഉള്ളൊരു വാല്യൂ ആണെങ്കിൽ അതിൻ്റെ സ്കോർ ഒന്നും കൂടി കുറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്.
ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഒമേഗ സീറോ മൈനസ് ഒമേഗ എൽ, വെർ ഒമേഗ എൽ ഇസ് ഈക്വൽ ടു ഇ ബി ഡിവൈഡഡ് ബൈ ടു എം. അതായത് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, അതുമൂലം ഉണ്ടാകുന്ന ഒരു ഫ്രീക്വൻസിയാണ് എന്ത് ഒമേഗ എൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലാർമർ ഫ്രീക്വൻസി. ലാർമർ ഫ്രീക്വൻസി എന്നാണ് ഇതിൻ്റെ പറയുക. അതായത് ഡ്യൂ ടു ദ മോഷൻ ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇവിടെ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്, പ്ലസ് ഓർ മൈനസ് സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇത് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഓർബിറ്റൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഫീൽഡിന് ഒന്നെങ്കിൽ പാരലൽ ആവാം അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവാം. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റും ഫീൽഡും തമ്മിലുള്ള ഒരു ആംഗിളാണ് അല്ലെങ്കിൽ റെഫറൻസാണ് കാണിക്കുന്നത്. ഒന്നുകിൽ പാരലൽ ആവാം അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ആവാം. ഓക്കെ, ഇനി നമ്മളിവിടെ റേഡിയസ് ഒരു സർക്കുലർ മോഷൻ്റെ റേഡിയസ് ഞാൻ എന്ത് ചെയ്യാണ് ഫിക്സ് ചെയ്യാണ്. ഒരു സർക്കുലർ മോഷൻ്റെ റേഡിയസ് ഞാൻ ഫിക്സ് ചെയ്തു, അതായത് ബോർ റേഡിയസ് ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്യാണ്. ഇനി നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രിസിഷൻ സംഭവിക്കും, അതായത് ലാർമർ പ്രിസിഷൻ ആയിരിക്കും അവിടെ സംഭവിക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അത് ആ ഒരു പ്രിസിഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, ഫ്ലക്സിന് വേരിയേഷൻ സംഭവിക്കും. ഫ്ലക്സിന് വേരിയേഷൻ സംഭവിക്കുമ്പോൾ മാഗ്നറ്റിക് മൂമെൻറ്റിന് ഓപ്പോസിറ്റായിട്ടും എന്തുണ്ടാവുക, ഈ ഒരു ഫ്ലക്സ് എന്താ പറയുക വേരിയേഷൻ ഉണ്ടാവുക ഓപ്പോസിറ്റ് ദ മാഗ്നറ്റിക് മൂമെൻ്റ്. ഓക്കെ, ഈ ഒരു മാഗ്നറ്റിക് മൂമെൻറ്റിൻ്റെ ചേഞ്ച് മൂലം അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു റേഡിയസ് ഫിക്സ് ചെയ്തു, ബോർ റേഡിയസ് ആയിട്ട് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഫീൽഡ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രിസിഷൻ സംഭവിക്കും. പ്രിസിഷൻ വരുമ്പോൾ ഫ്ലക്സിന് വേരിയേഷൻ സംഭവിച്ചു. ഫ്ലക്സിന് വേരിയേഷൻ സംഭവിക്കുമ്പോൾ മാഗ്നറ്റിക് മൂമെൻറ്റിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും ആക്ട് ചെയ്യും. സോ അവിടെ മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ദ മോഷൻ, ഡ്യൂ ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൂമെൻറ്റ്. സോ കറണ്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് മോഷൻ ദാറ്റ് ക്യാൻ ബി സീക്വൽ ടു ഐ സീക്വൽ ടു, നമ്മൾ ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ, മൈനസ് ഇ ഡിവൈഡ് ഇ ഒമേഗ ഡിവൈഡ് ബൈ ടു പൈ എന്നുള്ള റിലേഷൻ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഇ ഒമേഗ, നമ്മൾ ലാർമർ പ്രൊസിഷൻ ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഇ ഒമേഗ എൽ ഡിവൈഡ് ബൈ ടു പൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൂമെൻറ്റ് മ്യൂസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഏരിയ ദാറ്റ് ഈസ് കറൻറ്റ് ഇൻറ്റു ഏരിയ ദാറ്റ് ഈസ് മൈനസ് ഇ ഒമേഗ എൽ ഡിവൈഡ് ബൈ ടു പൈ ഇൻറ്റു പൈ ഇൻറ്റു പി സ്ക്വയർ. വെർ മോഡുലസ് ഓഫ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീൻ സ്ക്വയർ റേഡിയസ് ആണ് അതെന്ത് ചെയ്യുന്നത് മീൻ ചെയ്യുന്നത്, മീൻ സ്ക്വയർ റേഡിയസ്. അപ്പോൾ മ്യൂസ് ഈക്വൽ ടു മൈനസ് ഇ ഒമേഗ എൽ ഡിവൈഡ് ബൈ ടു പൈ പൈ ഇൻറ്റു മീൻ സ്ക്വയർ റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂസ് ഈക്വൽ ടു മൈനസ് ഇ ഒമേഗ എൽ ഡിവൈഡ് ബൈ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് പി സ്ക്വയർ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് പി സ്ക്വയർ നമുക്ക് കാണണം, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഓക്കെ, എന്നതാണ് നമുക്ക് മോഡുലസ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സെഡ് സ്ക്വയർ എന്നതാണ്. ഈവൻ എക്സ് ആൻഡ് വൈ ആർ സെഡ് ആർ ഈക്വൽ ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ ത്രീ ഓഫ് ആർ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് പി സ്ക്വയർ ഈക്വൽ ടു ടു ബൈ ത്രീ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ റിലേഷനാണ്. ഇതിൽ എക്സും വൈയും സെഡും ഈക്വൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈക്വൽ എന്നാൽ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ കേസിൽ വരും. അപ്പോൾ എക്സ് മാത്രം നമുക്ക് കാണുകയാണെങ്കിൽ വൺ ബൈ ത്രീ ഓഫ് ഇതിൻ്റെ ഈ ഒരു ടേമിൻ്റെ വൺ ബൈ ത്രീ പോർഷൻ മാത്രമാണ് ഈ ടേം വരുന്നത്. അപ്പോൾ വൈ സ്ക്വയറും അതുപോലെ തന്നെ വൺ ബൈ ത്രീ ടേംസ് ആയിരിക്കും. അപ്പോൾ എക്സും വൈയും കൂട്ടുകയാണെങ്കിൽ ടു ബൈ ത്രീ ഓഫ് ആർ സ്ക്വയർ ആയിട്ട് വരും. സോ മ്യൂസ് ഈക്വൽ ടു മൈനസ് ഇ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ ഉണ്ട്, ടുവും ടുവും ക്യാൻസൽ ചെയ്ത് പോയി, അല്ലെങ്കിൽ ടു ഇൻറ്റു ടു ബൈ ത്രീ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ത്രീ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ദ മ്യൂ. ദെൻ ഒമേഗ എൽ ഇസ് ഈക്വൽ ടു
e b divided by 2m. So mu is equal to minus e square b divided by 6m. Expectation of r square. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് മൂമെൻ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 6m എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു ആറ്റത്തിൽ n ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് മൂമെൻ്റ് ഇസ് ഈക്വൽ ടു മൈനസ് n ഇൻറ്റു ഇ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 6m എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോറി, സെഡ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. സെഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഒരു ആറ്റത്തിൽ സെഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മ്യു എം ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബി ഡിവൈഡ് ബൈ 6m എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനത്തെ എത്ര ആറ്റംസ് ഉണ്ട്, എൻ ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആദ്യം നമ്മൾ ഒരു ആറ്റത്തിൽ ഇത്ര ഇലക്ട്രോൺ, സെഡ് ഇലക്ട്രോൺ, അങ്ങനത്തെ എത്ര ആറ്റം ഉണ്ട്, എൻ ആറ്റം. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് മൂവ്മെൻ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എൻ സെഡ് ഇ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 6m എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ടോട്ടൽ മാഗ്നറ്റിക്, ദിസ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിസേഷൻ, അതായത് മാഗ്നറ്റിസേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എൻ ഇൻറ്റു മ്യൂ എം, ദാറ്റ് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിസേഷൻ. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിസേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ സൈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ മ്യൂ സീറോ എച്ച് ഫോർ എ ഫ്രീ സ്പേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് മ്യൂ സീറോ ബി. ഓക്കെ, മ്യൂ സീറോ ബി എന്നതാണ്, സോറി മ്യൂ സീറോ ഡിവൈഡ് എം ഡിവൈഡ് ബൈ എച്ച് ആണ്. ബി സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, മ്യൂ സീറോ എച്ച് എന്ന് എഴുതാം. അപ്പോൾ എച്ച് സീക്വൽ ടു ബി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ. സോ മ്യൂ സീറോ എം ഡിവൈഡഡ് ബൈ ബി എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇവിടെ ഉണ്ട്, അതിൽ ബി നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ മൈനസ് എൻ മ്യൂ സീറോ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6b എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ മൈനസ് എൻ സെഡ്, സോറി, മ്യൂ സീറോ സെഡ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 6b അല്ല 6m എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ സസെപ്റ്റിബിലിറ്റി. ഫോർ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. സസെപ്റ്റിബിലിറ്റി ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് യാതൊരു ടേംസും ഇതിൽ വരുന്നില്ല. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, മാത്രമല്ല ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത്. സോ ദിസ് ഈസ് ദ ക്ലാസിക്കൽ തിയറി ഓഫ് ദ ഡയമാഗ്നറ്റിസം. അടുത്തത് ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറി ഓഫ് ഡയമാഗ്നറ്റിസം, ഡയമാഗ്നറ്റിസത്തിൻ്റെ ക്വാണ്ടം തിയറിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസ് എച്ച് ഡാഷ് ആയിട്ട് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് എ പെട്ടാബുറേഷൻ ഹാമിൽട്ടോണിയൻ, ആക്ച്വൽ ഹാമിൽട്ടോണിയൻ പ്ലസ് പെർമുട്ട് പെട്ടാബുറേഷൻ ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്തുണ്ടാവുക, ടോട്ടൽ ഹാമിൽട്ടോണിയൻ ആയിട്ട് വരാം. ഇവിടെ പെട്ടാബുറേഷൻ ഹാമിൽട്ടോണിയൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനസ് ഐ ഇ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ 2m ഡെൽ ഡോട്ട് എ പ്ലസ് 2a ഡോട്ട് ഡെൽ പ്ലസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എ സ്ക്വയർ എന്നതായിരിക്കും. ഇതിൽ എ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. ദെൻ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും, ഡെൽ ക്രോസ് എ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഫ്രം ദിസ് എ ഈസ് ഈക്വൽ ടു 1/2 b ക്രോസ് ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 i ക്യാപ് ബി വൈ സെഡ് ക്യാപ് മൈനസ്, സോറി, സെഡ് ഇൻറ്റു ബി സെഡ് ഇൻറ്റു വൈ മൈനസ്, സോറി, പ്ലസ് ജെ ഇൻറ്റു ബി സെഡ് എക്സ് മൈനസ് ബി എക്സ് സെഡ്
plus k into this is a k vector bxy minus byx. ഇതിൽ നമുക്ക് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാൻ പറ്റും. ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഓൺലി ദ സെഡ് ആക്സിസ്, സെഡ് ആക്സിസ് മാത്രമാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബി എക്സ് എന്ന് പറയുന്നതും ബി വൈ എന്ന് പറയുന്നതും എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ എസ് ഈക്വൽ ടു നമുക്ക് എന്നെ എഴുതാം, ബി സെഡ് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ, അപ്പോൾ വൺ ബൈ ടു മൈനസ് ഐ ബി സെഡ് ആക്സിസിലുള്ളത് നമ്മൾ ബി ബി സെഡ് സീക്വൽ ടു ബി ഇൻറ്റു സെഡ് ക്യാപ്പ് ആയിട്ട് നമ്മൾ ഇതാണ്. ഇപ്പോൾ ബി വൈ പ്ലസ് ജെ ഇൻറ്റു ബി എക്സ് എന്ന് മാത്രമേ വരുള്ളൂ, ബാക്കി ടേംസ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിനെ കമ്പോണൻസ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റി ചെയ്താണെങ്കിൽ എ എക്സ് എന്ന് പറഞ്ഞ കമ്പോണൻസ് നമുക്ക് കിട്ടുന്നത് മൈനസ് വൺ ബൈ ടു വൈ ബി വൈ, ദിസ് ഐ ക്യാപ്പ് ദിസ് ഇസ് എ ജെ ക്യാപ്പ്. ഇപ്പോൾ മൈനസ് വൈ ബി എന്നുള്ള കേസായിരിക്കും നമുക്ക് കിട്ടുക. എ വൈ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ബി എക്സ് എന്നിട്ട് കിട്ടും, എ സെഡ് എന്ന് പറഞ്ഞാൽ സീറോ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇൻ കമ്പോണൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് എ സീക്വൽ ടു ഡോ എ എക്സ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എ വൈ ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ എ സെഡ് ഡിവൈഡ് ബൈ ഡോ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഫ്രം ദിസ് ഇക്വേഷൻ. എ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി എ ഡോട്ട് ഡെൽ ഇസ് ഈക്വൽ ടു എ എക്സ് ഡോ ഡിവൈഡഡ് ബൈ ഡോ എക്സ് പ്ലസ് എ വൈ ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് എ സെഡ് ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ് എന്നായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. That is equal to, sorry, this is not equal to 0. That is equal to 1 by 2 b into x into dou by dou x. x എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് പ്ലസ് എ വൈ. എ വൈ ഇസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ എ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വൈ ഡോ ഡിവൈഡഡ് ബൈ, സോറി, ദിസ് ഇസ് വൈ ബിക്കോസ് ദിസ് ഇസ് എ വൈ. എ വൈൻ്റെ ടേമാണ് നമ്മൾ ആദ്യം ഇരുന്നത്. This is dou x. കാരണം നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമതായിട്ട് ഇതൊന്ന് മാത്രം. ഓക്കെ, ദിസ് ഈസ് ദ എ ഡോട്ട് ഡെൽ. അപ്പോൾ ഇത്രയും ടേംസ് നമുക്കിവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ പെട്ടാബറേഷൻ ഹാമിൽട്ടോണിൻ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ടു എം ദെൻ ഡെൽ ഡോട്ട് എ. ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞ സീറോ ആണ്, ടു എ ഡോട്ട് ഡെൽ. അപ്പോൾ ഇവിടെ ഒരു വൺ ബൈ ടു ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബി വരുന്നുണ്ട്. ബി നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. x ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഇ സ്ക്വയർ എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ, എസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഈ റിലേഷൻ വെച്ച് നമുക്ക് എ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ബി സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇൻ ടു എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ഇനി ആംഗുലർ മൊമെൻ്റം എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈനസ് ഐ എച്ച് ക്രോസ് ആർ ക്രോസ് ഡെൽ എന്നുള്ളൊരു ഓപ്പറേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഐ ഇൻറ്റു വൈ ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ് മൈനസ് സെഡ് ഇൻറ്റു ഡോ ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ജെ ഇൻറ്റു സെഡ് ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് എക്സ് ഡിവൈ എക്സ് ഇൻറ്റു ഡോ ഡിവൈഡ് ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇനി എൽ സെഡ് എന്ന് പറയുന്ന കമ്പോണൻസ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് ഐ എച്ച് ക്രോസ് എക്സ് ഡോ ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, ഇറ്റ് ഫോളോസ് ഫ്രം ഇക്വേഷൻ വൺ ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ സെഡ്. അതായത് ഇവിടെ നോക്കാം, എക്സ് ഈ റിലേഷൻ അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. സോ ഈ ഒരു ടേം എന്ന് പറഞ്ഞത് ഇതിന് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്.
ഓക്കെ. ദെൻ ഇഫ് യു കൺസിഡർ എ യൂണിറ്റ് വോളിയം കണ്ടെയ്നിങ് എൻ ആറ്റംസ് ഈച്ച് ഹാവിങ് സെഡ് ഇലക്ട്രോൺ, ദ സെക്കൻഡ് ടേം ഓഫ് ഇക്വേഷൻ നമ്പർ വൺ ബിക്കംസ്. എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇക്വേഷൻ നമ്പർ വണ്ണിലെ സെക്കൻഡ് ടേം നമ്മൾ എൻ ഇലക്ട്രോൺസ് ഉണ്ട്, ഓരോ ഇലക്ട്രോൺസിലും സെഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? എൻ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ് എം പി സ്ക്വയർ എന്നുള്ള ഇക്വേഷനൊക്കെ നമുക്ക് മാച്ച് ചെയ്താവുന്നതാണ്. ഓക്കെ, അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഇവിടെ എൻ ഇ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എയ്റ്റ് എം സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ, എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും നമ്മൾ ചെയ്യണം, സമ്മേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ ടു ഈ രീതിയിൽ മാറ്റി ചെയ്യാൻ പറ്റും. സോ കമ്പയറിങ് ദ ഡയമാഗ്നറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടു മ്യൂ സീറോ സൈ ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡയമാഗ്നറ്റിക് എനർജി. ഫ്രം ദിസ് ഇക്വേഷൻ, അതായത് ഇതെന്താണ്, മൊത്തം എനർജിയാണ്, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജിൻ്റെയാണ്, അതായത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എനർജി ആയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, അതായത് ഈ റിലേഷൻ, അതായത് ഇറ്റ് റിലേറ്റഡ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഡയമാഗ്നറ്റിസം ഓഫ് ദ മെറ്റീരിയൽ ദിസ് സ്റ്റെപ്പ്. സോ കമ്പയറിങ് ദിസ് ടു ഇക്വേഷൻ സൈസ് ഈക്വൽ ടു വട്ട് ക്യാൻ ഗെറ്റ് മൈനസ് എൻ മ്യു സീറോ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ എം എക്സ്പെക്റ്റേഷൻ ഓഫ് പി സ്ക്വയർ. ഓക്കെ, വട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി സ്ക്വയർ ഈക്വൽ ടു ടു ബൈ ത്രീ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ. സോ സൈസ് ഈക്വൽ ടു മൈനസ് എൻ മ്യൂ സീറോ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിക്സ് എം എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ഡയമാഗ്നറ്റിക് സസിസ്റ്റിബിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കാം, ക്ലാസിക്കൽ തിയറിയും ക്വാണ്ടം തിയറിയും വെച്ച് നമ്മൾ മാഗ്നറ്റിക് സസിസ്റ്റിബിലിറ്റിൻ്റെ റിലേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ദ സെയിം ഇക്വേഷൻ ഓർ ഐഡൻറ്റിക്കൽ ഇക്വേഷൻസ്. ഓക്കെ, മൈനസ് എൻ മ്യൂ സീറോ സെഡ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ് എം എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ സ്ക്വയർ. അപ്പോൾ ക്വാണ്ടം തിയറിയും ക്ലാസിക്കൽ തിയറിയും ലീഡ് ചെയ്യുന്നത് ഒരേ ഒരു റിസൾട്ടിലേക്കാണ്, ദാറ്റ് ഇസ് എ ഡയമാഗ്നറ്റിക് സസിസ്റ്റിബിലിറ്റി ഇറ്റ് ഈസ് ദ നെഗറ്റീവ് വാല്യൂ. സസിസ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ടെമ്പറേച്ചറിന് എന്താണ്, ഇൻഡിപെൻഡൻറ്റുമാണ്. അപ്പോൾ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. മാത്രമല്ല സസിസ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇത് തന്നെയാണ് ഡയമാഗ്നറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡയമാഗ്നറ്റിസത്തിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാരാമാഗ്നറ്റിസത്തെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.